ലോകത്ത് നമ്മൾ പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന ഏത് അമ്പലവും പള്ളിയും ആ കാലഘട്ടത്തിനകത്തെ രാജാക്കന്മാരുടെ നിർമ്മാണമാണെന്ന് നമ്മൾ കാണണം ഇപ്പൊ പോലും നമുക്ക് സൗദി അറേബ്യയിലും ഇപ്പൊ നമ്മുടെ നാട്ടിലിരുന്ന് മോദിയിരുന്ന് അമ്പലം ഉണ്ടാക്കുമ്പോഴും ഇത്രയർത്ഥമുണ്ട് നമ്മളൊരു ഭരണഘടന ഉണ്ടായി ആ ഭരണഘടന ഉണ്ടായിട്ടും ആ ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസൃതമായ പൗരബോധ നിർമ്മാണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഇത്രയും വലിയ പൊതുവേ മനുഷ്യരുടെ പ്രതീക്ഷ എപ്പോഴും അവസാനം നിന്നെത്തുന്നത് ഒരു പരിധിവരെ വിശ്വാസികളുടെ പ്രതീക്ഷ എന്ന് പറയാം ദൈവത്തിലാണ് അപ്പൊ ചുറ്റിലും നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളും ഉദാഹരണം ഇപ്പൊ ബ്രിട്ടീഷ് കോളനിവൽക്കരണം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യക്കാർ സഹിച്ചിരുന്ന പല പീഡനങ്ങളുണ്ട് അന്നും അവര് വിശ്വസിച്ചിട്ടുണ്ടാവുക ദൈവമുണ്ട് അതുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ ദൈവം ഇടപെടും ഇന്നല്ലെങ്കിൽ നാളെ ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടവർ അനുഭവിക്കും അതിൻ്റെ കർമ്മഫലം അനുഭവിക്കും എന്നുള്ള വേറൊരു സിദ്ധാന്തമൊക്കെ ഇതിലൂടെ ഇഴകിച്ചേർന്നുകൊണ്ട് അവരെപ്പോഴും ചിന്തിക്കുന്നത് മനുഷ്യരെപ്പോഴും ചിന്തിക്കുന്നത് പ്രതീക്ഷ നൽകുന്നത് അവസാനത്തെ കണ്ണിയായി മനുഷ്യർ എന്ന് പറയുന്നത് വിശ്വാസി സമൂഹം പ്രത്യേകിച്ച് അവസാനത്ത് കണ്ണിയായി അവൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് ദൈവത്തിലാണ് പക്ഷേ ചരിത്രം എടുത്തു നോക്കിയാലും അല്ലാതെയും നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ള ഘടന എടുത്തു നോക്കുമ്പോഴൊക്കെ തന്നെ അവിടെ ദൈവം നീതിയുടെ പക്ഷത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ലേ ദൈവവും നീതിയും മനുഷ്യടെ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസികളുടെ വലിയൊരു പ്രതീക്ഷയല്ലേ ദൈവം നിലനിൽക്കുന്നുണ്ടോ എന്ന് എന്നുള്ള ഒരു തോന്നൽ ഒരു കണിക അവിടെ അവശേഷിക്കുന്നില്ലേ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കേണ്ടതുണ്ടോ ഇയാള് ചോദിച്ച ചോദ്യം തെറ്റൊന്നുമല്ല മനുഷ്യർക്ക് അല്പം ഭാവി പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മറ്റ് ജീവികളിൽ നിന്ന് സവിശേഷമായ ഒരു വ്യത്യാസം എന്ന് വേണമെങ്കിൽ പറയാം ഭാവി പ്ലാൻ ചെയ്യാൻ പറ്റും നമുക്ക് ഭാവി എന്ന് പറയുമ്പോ നമ്മളിപ്പോ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി സംഭവിക്കുന്നതിനെ പറ്റി നമുക്ക് ഇംഗ്ലീഷിൽ ഇമാജിൻ ചെയ്യാം നമുക്ക് അത് സങ്കല്പിക്കാൻ കഴിയും അപ്പോ മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം ഇപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കെ കഴിയുന്ന മനുഷ്യരായി തീർന്നതിന് ശേഷം നമ്മളിങ്ങനെ മറ്റു ജീവികൾ അങ്ങനെ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാണാൻ അവർക്ക് കഴിയാതിരിക്കുന്ന വശവും എന്നാൽ അവർക്കും ഉദ്ദേശങ്ങളോടെ തന്നെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും ഇപ്പം എന്താണ് ഒരു പമ്മി ഇരുന്ന് ഒരു മാന്യ പിടിക്കുന്ന കടുവ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആന്തരിക ലോകം രൂപപ്പെടുത്തി ആ ആന്തരിക ലോകത്ത് ഏത് തരത്തില് പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്ന് പറയുന്ന നിലവാരത്തിൽ പല പ്ലാനുകളും ചെയ്ത് കൂട്ടത്തിൽ മെച്ചപ്പെട്ടതേത് എന്ന് ഒരു സാമാന്യേനെ തെരഞ്ഞെടുപ്പ് കൃത്യമായി തെരഞ്ഞെടുക്കുകയൊന്നുമല്ല സാമാന്യേനെ തെരഞ്ഞെടുപ്പ് ചെയ്ത് നമ്മൾ ജീവിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ലോകത്ത് മറ്റ് ജീവികളെല്ലാം പരിണാമപരമായി ചെറിയ ചെറിയ മാറ്റങ്ങളോടെ എന്നും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ കൂടുതൽ ഇണക്കാൻ കഴിഞ്ഞത് ഈ ഒരു ആന്തരിക ലോകമുണ്ടാക്കി അതിനകത്ത് താരതമ്യേന മെച്ചപ്പെട്ട അവിടെയാണ് നമ്മൾ പഴുതടയ്ക്കാനായിട്ട് ഒരു ലോകം പഴുതടച്ച് പ്ലാൻ നന്നായി ചെയ്താൽ കൃത്യമാക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു ജീവി വർഗമാണ് മനുഷ്യൻ ഇത്രയും നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ഈ പഴുതടയ്ക്കുന്ന പ്രക്രിയയാണ് പരിണാമപരമായി നമ്മുടെ സ്വന്തം ജീവിതത്തിനെ നിർണയിക്കുന്നിടത്തേക്ക് ഒരു സംഘം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ നമ്മൾ ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയിരുന്ന ചെറിയ വീടുകളെ പോലെ ഇന്ന് ആ പത്തും നൂറും നിലയുള്ള വീടുകളൊക്കെ ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നത് ഈ ഒരു പ്ലാൻ ചെയ്ത് അതിനെ ഓരോ സന്ദർഭങ്ങളിലും അതിന് വന്ന പരാജയങ്ങളെ പരാജയങ്ങളിൽ നിന്ന് പഠിച്ച് ജനിതകമായി നമുക്ക് ലഭിക്കുന്ന അറിവുകളുടെ ഉപരി സംസ്കാരപരമായി അറിവുകളെ സംഘടിപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് ഭാഷയിലൂടെ പറഞ്ഞും എഴുതിയും നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന് പറയുന്ന മേഖലയിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ നമ്മൾ ചുറ്റുപാടിനെ ഇണക്കി ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുന്ന ഒരു അനുഭവം നമുക്കുണ്ട് അതാണ് അങ്ങനെ പ്രതീക്ഷ നൽകുന്നു നീതി വരുന്നു എന്നൊക്കെ പറയുന്ന നിലവാരത്തില് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു സംശയം നമ്മളിൽ എപ്പോഴും നിൽക്കും നമ്മുടെ ഈ പ്ലാൻ അങ്ങ് കറക്റ്റ് ആകുമോ അതേ അതേ സമയത്ത് നല്ല ട്രെയിനിങ്ങോടെ ഓടിയാല് ഒന്നാം നമ്പർ ആകാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കാണുന്ന സാധനങ്ങളൊക്കെ വിജയിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണും പക്ഷെ ചില ദിവസം നമുക്ക് ആ ആ പീക്ക് നമ്മൾ ആ പ്ലാനൊക്കെ ചെയ്ത അനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ആയിരക്കണക്കിന് ഫാക്ടേഴ്സ് കടന്നു വരികയും ചെയ്യും അപ്രതീക്ഷിതം എന്ന് പറയാവുന്ന ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ചുറ്റുപാട് നിൽക്കുന്നത് നമ്മൾ കാണും അത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ തൊട്ട് വ്യക്തിപരമായി രാവിലെ എണ്ണീക്കുമ്പോൾ നടുവൊളുക്കി എണ്ണിക്കാൻ പറ്റാതിരിക്കുന്നു പോകുന്നിടം വരെയുള്ള റേഞ്ച് അതിനുണ്ട് ആ പ്രകൃതി ദുരന്തത്തിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ജീവികൾ നമ്മളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഇതുപോലെ കാണപ്പെട്ടു പറ്റും അപ്പം ഇങ്ങനൊക്കെയുള്ള പലതരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളെയെല്ലാം നമ്മളിങ്ങനെ കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്ത് ഇന്നിപ്പോ നമുക്ക് ബസ് എത്ര മണിക്ക് വരും അല്ലെങ്കിൽ പ്ലെയിൻ എത്ര മണിക്ക് വരും എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ തെറ്റില്ലാതെ വരുന്നത് കൃത്യം ഒരു മിനിറ്റ് പോലും താമസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നിടത്തൊക്കെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ വളരെ പ്രഡിക്റ്റബിളായി ഭാവി കൃത്യമാക്കാൻ കഴിവുള്ള ഒത്തിരി മേഖല നമ്മൾ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറിനകത്തൊക്കെ തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ കഴിയും എന്ന് തോന്നുന്ന നിലവാരത്തിൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അതിനെയാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുന്ന വശമാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത് കണക്ക് കറക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന ഗണിതത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യത വരുത്താനായിട്ട് നമുക്ക് കഴിയുന്നത് കൊണ്ട് ഇപ്പം നമ്മുടെ വാച്ചൊക്കെ ഒക്കെ പണ്ടൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ പത്ത് വാച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പത്ത് വാച്ചിലും പത്ത് സമയമാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരുന്നത് ഒരു മിനിറ്റിനകത്തെങ്കിലും വ്യത്യാസം വട്ടിങ്ങോട്ടും വരുവാറു ഇന്ന് നമുക്ക് അറ്റോമിക് വാച്ചൊക്കെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ എന്താണ് ഒരു കോടി വർഷത്തിൽ ഒരു സെക്കൻഡ് എന്നൊക്കെ പറയുന്ന അവരുടെ കാരണം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല നമ്മൾ ഒരു കോടി വർഷം നമ്മൾ നമ്മൾ ആരും ജീവിച്ചിരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ വാച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുകൊണ്ട് തെളിയിക്കാൻ പോലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലാതെ രക്ഷയില്ല അപ്പൊ അങ്ങനത്തെ ഉള്ള കൃത്യതയുള്ള ഒത്തിരി മേഖലകള് നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെയധികം പ്രഡിക്റ്റബിൾ ആയ സ്ഥലങ്ങളുള്ള ഒരു ലോകമായി നമ്മുടെ ഈ പറയുന്ന ആന്തരിക ലോകത്തിന്റെ വീണ്ടും വീണ്ടും ഉള്ള പരിശോധനകളും അതിൽ നിന്ന് അനുഭവജ്ഞാനങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന പഴുതടച്ച ലോകത്തിൻ്റെ ഒരു സ്ഥലമാണ് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് എല്ലാ ഘടകങ്ങളെ പറ്റിയും കൃത്യമായ അറിവുണ്ടെങ്കിൽ ഒരു തെറ്റും വരാതെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം എന്നുള്ള വിചാരം നമുക്കെന്നുണ്ട് ഇതാണ് മനുഷ്യന്റെ ഒരു വശം എന്നാ ഈ മറുവശത്ത് ഈ പറഞ്ഞ പോലെ അപകടം വരാൻ സാധ്യതയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾക്ക് എപ്പോഴും കാണും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് അപ്പോൾ അതാണ് ആ അനുഭവം ഈ രണ്ട് അനുഭവം തമ്മിലുള്ള ഒരു സംഘജീവി അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നമ്മളൊരു സംഘജീവിയാണ് ഒരു സംഘത്തിനകത്ത് ആളുകൾ എല്ലാവരും ഒരുപോലെ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിചാരവും നമുക്കുണ്ട് പക്ഷെ നമ്മൾ ജനിക്കുന്നത് പ്രായപൂർത്തിയായിട്ടല്ല നമ്മൾ ജനിക്കുന്നത് ഒരു കുഞ്ഞായിട്ടാണ് അതും തന്നെ വേറെ ഒരു ജീവിയിലും ഇല്ലാത്ത അത്രയും നിസ്സഹായമായ കുഞ്ഞായിട്ടാണ് നമ്മൾ ജനിക്കും ആ കുഞ്ഞായിട്ട് നമ്മൾ ജനിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് തന്നെ താൻ പിടിക്കാനോ എടുക്കാനോ പറ്റാതിരിക്കുമ്പോഴും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തുള്ള ഇൻപുട്ട് അകത്തേക്കുള്ള എന്താണ് കണ്ണിനകത്തൂടെയും ജീവിക്കാത്ത ഒക്കെ കിട്ടാവുന്ന ലോക അറിവ് ചേർത്ത് നമ്മുടെ ബ്രെയിൻ വലുതാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞായി കുഞ്ഞുങ്ങളായി മാറിയിട്ടുള്ളത് കാരണാമപരമായി നമുക്ക് ലഭിച്ച ഒരു അഡ്വാൻറ്റേജ് ആണ് പക്ഷെ വ്യക്തിപരമായി പരിശോധിച്ച നമുക്ക് നിസ്സഹായതയാണ് നമ്മുടെ ബ്രെയിൻ വലുതാകുന്നത് ഈ പറയുന്ന ഇൻപുട്ടുകളൊക്കെ അകത്ത് സ്വീകരിച്ച് വലുതായിട്ട് ബ്രെയിൻ വലുതായ അത്രയും മെച്യുരിറ്റി വന്ന ഒരു കുഞ്ഞാണ് പ്രസവിക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ തല വലുതായിട്ട് അമ്മമാര് മരിച്ചു അതുകൊണ്ട് അതിനു മുമ്പ് നേരത്തെ ജനിക്കുക എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ് പരിണാമപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ നിസ്സഹായതയോടെയാണ് ജനിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആശ്രിതത്വമുള്ള ജീവിയാണ് മനുഷ്യൻ നമ്മള് നമ്മുടെ അഡൾട്ട് എന്ന് നമ്മൾ പറയുന്ന പ്രായപൂർത്തിയായവരെ പരമാവധി ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെ പരമാവധി ആശ്രയിച്ച് ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുന്ന ഒരു നേച്ചറായി നമ്മളിൽ തന്നെ നിഹിതമായിരിക്കുന്ന ഒരു വശം നമുക്കുണ്ട് ആശ്രിതത്വ മനോഭാവമുള്ള ജീവിയായിട്ടും ആ ആശ്രിതത്വ മനോഭാവമായ ജീവി ഒരു സംഘജീവിയും കൂടെ ആണെന്നുള്ള കാര്യവും മറക്കണം ഒരു സംഘത്തിനകത്ത് ആശ്രിതത്വത്തോടെ വളരുന്ന ഒരു കുഞ്ഞാണ് വളർന്ന് സ്വയം തീരുമാനമെടുക്കാൻ കഴിവുള്ളവരെന്ന് നമ്മൾ ഇന്നാണെങ്കിൽ പതിനെട്ട് വയസ്സ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് ചുമ്മാത വെച്ചതല്ല സ്വന്തമായിട്ട് തീരുമാനിക്കാൻ ആ സമയമൊക്കെ ആകുമ്പോൾ കഴിയുന്നു എന്ന് വ്യക്തികളുടെ വളർച്ചയിൽ നിന്ന് മനുഷ്യര് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അത് പതിനെട്ട് വയസ്സ് തൊട്ട് ഒരു ഇരുപത്തഞ്ചു വയസ്സിനകത്ത് വ്യക്തിഗതമായ വ്യത്യാസങ്ങളെല്ലാം നിലനിൽക്കും മറ്റ് എന്താ പറയുന്നത് ശാരീരികമായ തകരാറുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചു വയസ്സിനകത്ത് ഒരുവിധം ഉള്ള എല്ലാ ഇന്ത്യ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമുക്ക് സ്വതന്ത്രമായി തന്നെത്താൻ തീരുമാനിക്കാൻ കഴിവുള്ളവരായി മാറുകയും ചെയ്യും പക്ഷെ നമ്മൾ വളർന്നിരിക്കുന്നത് ആശ്രിതത്വത്തോടാണ് അപ്പൊ വ്യക്തികളായ ആളുകള് സം വീണ്ടും സംഘമായാണ് ഇരിക്കുന്നതെന്നും മറന്നുപോരും സംഘത്തിനകത്തെ ജീവിയാണ് നമ്മൾ എല്ലാം ചെയ്ത് കളയാം എന്ന് ആളുകള് പറയുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടണമെങ്കിൽ ഇയാൾ കേൾക്കാൻ ഒരാൾ വേണം ഞാൻ സംസാരിച്ച അപ്പം നമ്മുടെ ഭാഷ വർക്ക് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കഴിവുകൾ വർക്ക് ചെയ്യണമെങ്കിൽ അപ്പുറത്തുള്ളവരും കൂടെ ചേർന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ജീവിയും കൂടാണ് നമ്മൾ ഒരു തേങ്ങയിൽ നിന്ന് തേങ്ങ വീണ് ഉരുണ്ട് വെള്ളത്തിൽ വീണ് ഒഴുകി വേറെ വേറെടുത്ത് പോയിരുന്ന് കിളിച്ച് വലുതാകുമ്പോൾ ഈ പേരൻറ്റിങ് എന്ന് പറയുന്ന അഡൽട്ടുകളായ ആരുടെയും സഹായമില്ലാതാണ് തെങ്ങ് വളരുന്നത് അവര് സംഘത്തിലെ ജീവിയുമല്ല അടുത്ത സംഘം കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് നമുക്കൊരു തടി പിടിച്ചു ഒരു പാലം ഇടാന്ന് ആലോചിക്കേണ്ട ആവശ്യം അവർക്കില്ല അപ്പൊ ഇതുമൊക്കെ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെയാണ് സവിശേഷമായി മറ്റ് ജീവികളെ പോലല്ലാത്ത ഒരു ആയിരിക്കുന്നതും ആ സംഘത്തിനകത്ത് കുഞ്ഞായി ജനിച്ചു ഇപ്പോ പാമ്പോ ഈ ആമയോ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയ പിന്നെ ലൈംഗികമായ മെച്ചൂരിറ്റി നേടുന്നതിന് വേണ്ടി വളരുന്നു എന്നല്ലാതെ അതിന് പുതിയ അറിവുകളൊന്നും ആവശ്യമേ ഇല്ല അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ മറ്റ് ജീവികളെ പോലെ അല്ലാതിരിക്കുന്ന നമുക്ക് വലിയ കഴിവുകളുണ്ട് എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ ആശ്രിതത്വമുള്ള മറ്റ് ജീവികളെക്കാളും ആ കാര്യത്തിനകത്തെല്ലാം പിന്നണിയിലായിട്ടാണ് നമ്മൾ ഒരു മുന്നണിയിലായ ജീവിയായി ഒരു പത്ത് പതിനെട്ട് വയസ്സാകുമ്പോഴേ ആയോളൂ ഇതൊക്കെ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് അങ്ങനൊക്കെ വരുന്നു അപ്പൊ നമ്മള് ആശ്രിതത്വം ഉണ്ടാകുന്ന ഒരു വശം സംഘമായിരിക്കുന്നുകൊണ്ട് തന്നെ നമ്മളിൽ എപ്പോഴും ഉണ്ടായി ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുന്നതിനെക്കാളും നല്ലത് കൂട്ടായ ആലോചിക്കുന്നതാണെന്ന് എന്നും നമുക്ക് കാണാൻ പറ്റും പക്ഷെ പലപ്പോഴും മുൻകൈ എടുക്കുന്നതിന് മാത്രം ആദ്യം എന്നുള്ള അർത്ഥമേ ഉള്ളൂ അപ്പോഴും മറ്റുള്ളവരെ സംഘടിപ്പിക്കുന്ന ആളായിട്ട് നമ്മൾ നേരത്തെ ഒരു നേതാവ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളാകുക എന്ന് പറയുന്നതേ ഉള്ളു അപ്പോഴും മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിക്കുന്ന വ്യക്തിയാണ് അതിനകത്തുള്ളത് അല്ല ഒറ്റയ്ക്ക് ഒരാൾ നേതാവ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒറ്റയ്ക്കുള്ള ഒരു ജീവിയായി മനുഷ്യൻ മാറുന്നു എന്ന് ഇങ്ങനെ കാട്ടിപ്പോയി ഒറ്റയ്ക്ക് ഞാൻ തപസ് ചെയ്തു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോഴും ഭക്ഷണമൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അയാൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായി മാറത്തിയാള് തപസൊന്നും ചെയ്യത്തില്ല എന്ന് അറിയണം അപ്പൊ ഈ പറയുന്ന ഒരു ശിഷ്യനെ എങ്കിലും സംഘടിപ്പിച്ച് നിർത്തിയിട്ടാണ് ഒറ്റയ്ക്ക് തവസ്ഥ ചെയ്ത ആളും ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘജീവിയാണ് എന്നുള്ളതും ആശ്രിതത്വം നമ്മളുടെ നിഹിതമായിരിക്കുന്ന ഒരു വശമാണെന്നൊക്കെ നമ്മൾ അറിയണം അപ്പൊ ഇതുപോലുള്ള അവസക്കകത്തു നിന്നാണ് നമ്മൾ ഗോത്രത്തിനകത്ത് ജീവിച്ചിരുന്ന ജീവിയായിട്ട് ഒരു മൂന്നാല് ലക്ഷം വർഷം ജീവിത ചെയ്തതിനാണ് ശേഷമാണ് കൊച്ചു കൊച്ചു ഗോത്രങ്ങളായി ഒരു സ്ഥലത്ത് കൃഷിക്കാരായി രൂപപ്പെട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരു പതിനായിരം വർഷം കൊണ്ട് ആ കൃഷിക്കാരായി ജീവിച്ചവരുടെ നമ്പർ കൂടി മറ്റുള്ളവരെ പിടിച്ചുകൊണ്ടുവന്ന അടിമകളാക്കി തട്ട് തട്ടായ സമൂഹങ്ങളുണ്ടാക്കി നമ്മൾ ഇന്ന് കാണുന്ന രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഇന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് മാറിയത് ഈ പ്രോസസ്സ് ഒരു പതിനായിരം വർഷം കൊണ്ടുണ്ടായ അപ്പൊ ഇതിനകത്ത് ഈ തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് സംസ്കാരപരമായി സമാന്തരമായ അറിവായി വരുന്നു പരിണാമപരമായി നമ്മളിൽ വന്നിരുന്ന കാര്യവും മനുഷ്യനൊരു സംഘമാകുകയും സംഘത്തിനകത്തെ കഥകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെയാണ് ഭാഷ ഭാഷയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കവിതയും കഥയും എല്ലാം ഉണ്ടാക്കി പറഞ്ഞ് വലിയൊരാശയ സമുച്ചയത്തിൻ്റെ നടുവിലാണ് നമ്മൾ ഇന്നോട്ട് അപ്പോൾ ഒരു വെറും ഒരു സംഘത്തിന്റെ അറിവ് മാത്രമല്ല ഇപ്പോൾ ഉള്ളത് ആയിരക്കണക്കിന് സംഘങ്ങളുടെയും ലക്ഷക്കണക്കിന് കഴിഞ്ഞാൽ എഴുതാനൊക്കെ തുടങ്ങിയപ്പോ എന്ത് പറ്റി വാമൊഴിയായി കഥകളായി പറഞ്ഞിരുന്ന അറിവ് മാത്രമല്ലാതെ കാലത്തിനകത്തൂടെ കിടത്തിക്കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ പ്ലേറ്റോ എഴുതിയ പുസ്തകമോ അല്ലെങ്കിൽ വാൽമീക എഴുതിയ പുസ്തകോ എഴുതിയതോ അല്ലെങ്കിൽ കൺഫ്യൂഷ്യസ് എഴുതിയതായ പുസ്തകങ്ങളൊക്കെ കാലത്തിനെ കട കവച്ചു വെച്ച് വരാൻ കഴിയുന്ന അറിവും കൂടും ഒപ്പമാണ് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് തർജിമ ചെയ്യുമ്പോൾ അമേരിക്കൻ ഇന്ത്യൻസ് എന്ന് നമ്മൾ പറയുന്ന ആളുകളുടെ അറിവും ജപ്പാനിലുള്ളവരുടെ അറിവും ചൈനയിലുള്ളവരുടെ അറിവും യൂറോപ്പിലുള്ളവരുടെ അറിവും ആഫ്രിക്കയിലുള്ളവരുടെ അറിവും ഓസ്ട്രേലിയയിലുള്ളവരുടെ അറിവും എല്ലാം സ്ഥലങ്ങൾ ഭേദിച്ച് കടന്നു വരാനും തുടങ്ങി ഇപ്പൊ സ്ഥല കാലങ്ങളെ മറികടന്ന് അറിവ് ഒന്നിച്ചോറി കൂടുന്ന ഒരു ലോകവും കൂടെ ഉണ്ടായിരിക്കുന്നതിനകത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ആശയ സമുച്ചയങ്ങളിനകത്തെല്ലാം ഈ ലോകത്തിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് ചിന്തകളും കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് ആരംഭിച്ച സമയത്ത് ഇന്ന് നമുക്കറിയുന്ന അറിവോ അല്ലെങ്കിൽ ഇന്നത്തെ ഉൽപ്പന്നങ്ങളോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ നമുക്കുണ്ടായിരുന്നതെന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയണ്ട ഒരു കല്ലുളി ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് ആ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നത് വരെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്ന അർത്ഥമില്ല അതുവരെ ഇല്ല നമ്മളൊരു വടിയെടുത്ത് അടിക്കുമ്പോൾ ആ വടി അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് അടിക്കത്തേ ഉള്ളൂ അതൊരു ഉപകരണമായി മാറ്റും പക്ഷെ നമ്മൾ അതിനെ ചെത്തി ഒരു കുന്തമാക്കി മാറ്റുമ്പോൾ ആ ചെത്തി കുന്തമാക്കുക അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് കല്ലുളി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആലോചന നമ്മുടെ കഴിവ് ചിന്ത ഇത് അങ്ങോട്ടിട്ട് ലോകത്തിനെ നമുക്ക് അനുകൂലമായി ട്രാൻസ്ഫോർ ചെയ്യുന്നതിനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പറയാം അങ്ങനെ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴാണ് അതുവരെ നമുക്കറിഞ്ഞുകൂടാത്ത രീതിയിൽ ലോകത്തിനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു കഴിവും കൂടെ നമുക്കുണ്ടായി ഉണ്ടാക്കുക എന്ന് പറയുന്നത് മറ്റേത് ലോകത്ത് ഭക്ഷണം തേടി പോകുന്നതും കിട്ടുന്നത് കഴിക്കുന്നതും ഒരു ഉപകരണം എന്ന് പറഞ്ഞ് ഒരു വടിയെടുത്തോ അല്ലെങ്കിൽ ഒരു കല്ലെടുത്തോ ഒരു കല്ല് ഒരു മൃഗത്തിനെ അടിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സീഡ് ഒരു വിത്തെടുത്ത് തല്ലി പൊട്ടിച്ച് അതിനകത്തെ പരിപ്പ് തിന്നുക എന്ന് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഈ ജീവികളും എല്ലാം ചെയ്യും ആ പറയുന്ന പക്ഷേ ഒരു ഉളി കല്ലുളി ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ കൊണ്ട് നടക്കുക അത് കഴിഞ്ഞ് ഒരു വള്ളിയെ കൊണ്ട് കെട്ടി അരക്കി വെക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളോടൊപ്പം കൂടിയ ആയുധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അത് നല്ല പിടിക്ക് പിടിക്കാൻ പറ്റുന്ന നിലവാരത്തിൽ ഒരുക്കുമ്പോഴാണ് അതിന് നമ്മുടെ അറിവും ആന്തരികമായ അറിവും കൂടെ ചേർത്ത് ഈ ഉപകരണത്തിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്ന പ്രക്രിയ ഉണ്ടായി അപ്പോഴാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടായി അതുവരെ അങ്ങനെ ഇല്ല ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ല ഈ ഒരു പണി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ലോക ഇതാരുണ്ടാക്കി എന്ന് പറയുന്ന ചോദ്യം ചോദിക്കുകയും ആ ചോദ്യത്തിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യര് ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരു ശക്തി ഉണ്ടായി എന്ന് കണ്ടെത്തുന്ന യുക്തികളിലേക്കൊക്കെ മനുഷ്യരെത്തുന്നത് അപ്പോ ആശ്രിതത്തോടെ വളർന്ന ഒരു സമൂഹത്തിനകത്ത് ഇത്തരത്തിലുള്ള ഉത്തരങ്ങൾ ആ ഉണ്ടാക്കുന്ന ആളിനെ നമുക്ക് നമ്മുടെ അച്ഛനെയും അപ്പൂപ്പനെയൊക്കെ നമ്മൾ ഇണക്കിയ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുമെന്ന് എല്ലാ കുഞ്ഞുങ്ങളും തിരിച്ചറിയുന്നത് പോലെ ഈ ഉണ്ടാക്കിയ ആളിനെ ഇണക്കിയാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൈകാര്യ പറ്റും എന്ന് മനുഷ്യര് സങ്കല്പിക്കാൻ തുടങ്ങിയത് ഇത് പല കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ എവിടൊക്കെയാണോ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായതിനോടൊപ്പവും നേരത്തെ പറഞ്ഞ ആശ്രിതത്വത്തോടിരിക്കുക എന്ന് പറയുന്നതും അത് ഇതെല്ലാം ഉണ്ടാക്കാൻ ഒരു ശക്തി ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് വഴി ആ ശക്തി നമ്മളെ സ്വന്തമായും നമ്മുടേതാക്കി മാറ്റുന്നതാണ് കുലദൈവങ്ങളല്ല എല്ലാ ഗോത്രത്തിനും ഇതെങ്ങനെ ഉണ്ടായി എന്ന് നമ്മുടെ അറിവില്ലായ്മയ്ക്ക് പകരം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ലോകത്തിനെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഉത്തരമായി മനുഷ്യർ കണ്ടെത്തിയ ഒന്നാണ് ഈ ദൈവസങ്കല്പം എന്ന് പറയും അത് ആദ്യകാലങ്ങളിലാണെങ്കിൽ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചിരുന്ന അമ്മമാരെയായിരുന്നു ദൈവങ്ങളായി സങ്കല്പിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പുരുഷന്മാരാണ് കുട്ടികളെ ഉണ്ടാക്കുന്നതിന് ഒരു പങ്ക് വഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ടായപ്പോൾ അച്ഛന്മാരായി തീർന്നു ദൈവങ്ങൾ അങ്ങനെ പുരുഷ സ്ത്രീ ദൈവങ്ങളിൽ നിന്ന് പുരുഷ ദൈവങ്ങളിലേക്കുള്ള യാത്രയെ ആരംഭിച്ചു ഇങ്ങനെ പല തരത്തിലുള്ള കഥകളും ആയിരക്കണക്കിന് ഗോത്രങ്ങൾ ചേർന്ന് രാജ്യങ്ങളിൽ രൂപപ്പെട്ടപ്പോൾ ലോകത്തുള്ള ഓരോ ആളുകളുടെ കഥകൾ പല ഇനം ദൈവങ്ങൾ ചേർന്ന് ചേർന്ന് വലിയ വലിയ ദൈവങ്ങൾ കൊച്ചു കൊച്ചു രാജ് എന്താണ് ഗ്രാമങ്ങൾ ചേർന്ന് രാജ്യങ്ങളാകുന്നതുപോലെ തന്നെ കൊച്ചു കൊച്ചു ദൈവങ്ങളെല്ലാം ചേർന്ന് വലിയ വലിയ ദൈവങ്ങൾ ലോകത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അപ്പൊ ഈ ദൈവങ്ങളുടെ പേരില് മറ്റുള്ളവരോട് പറഞ്ഞാൽ അവര് അനുസരിക്കും എന്ന് കണ്ടെത്തുന്നതും ഒരു വലിയ കണ്ടെത്തലാണ് അപ്പൊ ഇതുപോലുള്ള അറിവുകളും കാര്യങ്ങളും കൂടെ ആയിരക്കണക്കിന് വർഷം നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ പത്തമ്പതിനായിരം വർഷമായിട്ടെങ്കിലും നമ്മൾ ഈ ദൈവങ്ങളെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ എന്താണ് ഗുഹാഭിത്തികളിലൊക്കെ ചിത്രം മരിച്ചു തുടങ്ങിയതിന്റെ തെളിവുകളൊക്കെ തന്നെ പത്ത് നാൽപ്പതിനായിരം വർഷമായിട്ട് കാണാനുണ്ട് അപ്പൊ ഒരു ആന്തരിക ലോകം ഉണ്ടായിരുന്നു അതുപോലെ മരിച്ചവരെ കുഴിച്ചിടുക തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു എഴുപതിനായിരവും ഒരു ലക്ഷത്തിനകത്തും ഒക്കെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ സുന്ദരനും സുന്ദരിയുമാണെന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള ഈ ആഭരണങ്ങൾ ധരിക്കുക എന്ന് പറയുന്നതിന് ലോകത്ത് നമുക്ക് തെളിവ് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വർഷത്തെ പഴക്കമുള്ള മാല അങ്ങനെ കക്കായ നടുവ് ഇങ്ങനെ ദ്വാരമിട്ട കക്ക ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ആന്തരിക രോഗം ഒരു ഒരു ലക്ഷം വർഷമായിട്ടെങ്കിലും രൂപപ്പെട്ടു തുടങ്ങിയെന്നും അത് ഈ പറയുന്ന കാലക്രമേണ നമ്മൾ പല പല തരത്തിലുള്ള അറിവുകൾ സമ്പാദിക്കുന്നതിന് വഴി അത് ശരീരം എങ്ങനെയാണോ മാറുന്നത് പോലെ ഒരു ആന്തരിക ലോകം വിപുലപ്പെടുകയും ബലപ്പെടുകയും ചെയ്തിരുന്നു എന്നും കാണാം കൃഷി സമൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം വർഷത്തിനകത്ത് ഉണ്ടായപ്പോഴത്തേന് ഈ പറയുന്ന ആശയങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് ആന്തരികമായ ലോകങ്ങളെ ശരിക്ക് പഠിപ്പിച്ചെടുത്താൽ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് തട്ട് സമൂഹത്തിനകത്ത് കണ്ടെത്തുന്നതാണ് മറ്റൊന്ന് അപ്പോ അധികാരമുണ്ടായി ബലം കൊണ്ട് കീഴടക്കിയവരെ മാനസികമായിട്ട് പരുവപ്പെടുത്തുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അടിമ അടിമകളെ ബലപ്രയോഗത്തോടെ കീഴ്പ്പെടുത്തി നിർത്തണമെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ ആശയപരമായി കുട്ടിക്കാലത്തെ രൂപപ്പെടുത്തിയാൽ അവരെ അനുസരണയുള്ളവരായി പറഞ്ഞാൽ അനുസരിക്കുന്നവരായി മെരുങ്ങി ഇണങ്ങി വരും എന്ന് മനുഷ്യർ കണ്ടുപിടിക്കുന്നുമുണ്ട് ഈ തരത്തിലുള്ള ആശയങ്ങളെ ക്രോഡീകരണത്തിന് മുഴുവനും കൂടെ ചേർത്തിട്ടാണ് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് വിശ്വാസങ്ങളെ ചേർത്തിണക്കിയാണ് നമ്മൾ ഈ കാണുന്ന ഇന്ന് നമ്മൾ പറയുന്ന മതവിശ്വാസങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നു ആ മതവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് രാജ്യനിർമ്മാണത്തിന് ആളുകളെ മെരുക്കി ഉപയോഗിക്കാൻ വളരെ സുഗമമാണെന്ന് മനസ്സിലാക്കുന്നത് വഴി അത് ക്രോഡീകരിച്ച് ഗുരുകുലങ്ങളിലൂടെയും സെമിനാരികളിലൂടെയും മദ്രസുകളിലൂടെയും പഠിപ്പിച്ചാൽ ആളുകളുടെ ആന്തരിക ലോകം നിയന്ത്രിച്ച് അനുസരണയുള്ളവരാക്കി മാറ്റാം എന്ന് പഠിപ്പിക്കുന്ന വലിയ ഒരു ഘടനയും കൂടെ രൂപപ്പെട്ടു ഇങ്ങനെ പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രാജഭരണങ്ങൾ വരെ ഉണ്ടായിരുന്ന കാലം വരെയുള്ള എല്ലാ സ്ഥലത്തും ഇന്നും രാജഭരണം നിൽക്കുന്നിടത്ത് ഈ വിശ്വാസത്തിന് വലിയ ബലമാണ് അവര് തന്നെ അമ്പലവും ലോകത്തിലെ എല്ലാ അമ്പലവും പള്ളിയും നമ്മൾ നോക്കിയ വലുത് കൊച്ചു കുര്യാലകളൊക്കെ പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മനുഷ്യർ അവിടെ ചുറ്റുപാടുള്ള ഗ്രാമത്തിലുള്ളവർ ചെയ്യും പക്ഷെ ലോകത്ത് നമ്മൾ പ്രസിദ്ധമായി തീർന്നിരിക്കുന്ന ഏത് അമ്പലവും പള്ളിയും ആ കാലഘട്ടത്തിനകത്തെ രാജാക്കന്മാരുടെ നിർമ്മാണമാണെന്ന് നമ്മൾ കാണണം ഇപ്പൊ പോലും നമുക്ക് സൗദി അറേബ്യയിലും ഇപ്പൊ നമ്മുടെ നാട്ടിലിരുന്ന് മോദിയിരുന്ന് അമ്പലം ഉണ്ടാക്കുമ്പോഴും ഇത്രയർത്ഥവും ആളുകളെ പരുവപ്പെടുത്തി ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ കണ്ടെത്തുന്ന യുക്തികളും കൂടെ ചേർന്നാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ പഴയകാല അറിവുകൾ എന്ന് പറയുന്നത് ഈ ഘടനാപരമായി ആളുകളെ അനുസരിപ്പിച്ച് അടിയാളരും പ്രജകളുമാക്കി മാറ്റാൻ പറ്റും എന്ന് കണ്ടെത്തിയ അറിവും കൂടെ ചേർന്നുള്ള ലോകവുമാണ് അതാണ് ഇന്ന് ലോകത്ത് നമ്മൾ നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മാറി നമ്മളെല്ലാവരും കൂടെ ഒരു രാജ്യത്തിനകത്തെ പൗരരായി മാറാം എന്ന് പറയുമ്പോഴും ഈ പറയുന്ന ആയിരക്കണക്കിന് വർഷത്തെ പരിശീലനം കൊണ്ടും അതിൻ്റെ ആയ അമ്പലം പള്ളി ആരാധനാലയങ്ങൾ എല്ലാം തന്നെയും ഇതിനു വേണ്ടി രൂപപ്പെടുത്തി ആളുകളെ നിസ്കരിക്കാനും നമസ്കരിക്കാനും അനുസരണയും ക്കെ പഠിപ്പിച്ച് ആന്തരികമായ പരുവപ്പെടുത്തൽ അതിന് ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്താണ് ഇയാളുടെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആശ്രിതത്വത്തിനകത്ത് നിൽക്കുന്ന കുഞ്ഞായി വളരുന്നതും കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ചും ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു മനോഘടന ആണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഭാഷയ്ക്കകത്തെല്ലാം ഇതെല്ലാം ഒളിച്ചിരിപ്പുണ്ട് നമ്മൾ പഠിക്കുന്ന ആശയങ്ങളിനകത്ത് അപ്പൊ ഒരാൾ പറയും ഞാൻ ഒരു ഫിലോസഫിയും പഠിച്ചിട്ടില്ല എന്നൊക്കെ ആളുകൾ പറയും പക്ഷെ അവർ ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെല്ലാ ഫിലോസഫിയും പറയും ഏർ പഴഞ്ചൊള്ളന്ന് പറയുന്നത് ഫിലോസഫികളാണ് ജീവിതം എങ്ങനെ കാണണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് അല്ലാതെ ഫിലോസഫി നിങ്ങൾ പുസ്തകത്തിൽ വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് ഭാഷ ഒരു ഭാഷ സംസാരിക്കുന്ന ആരും ആ ഭാഷയെത്തി കത്ത് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആശയങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങളുടേതായി മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്നും ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നു നമ്മളൊരു ഭരണഘടന ഉണ്ടായി ആ ഭരണഘടന ഉണ്ടായിട്ടും ആ ഭരണഘടനയ്ക്കനുസൃതമായ പൗരബോധ നിർമ്മാണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഇത്രയും വലിയ ഒരു പത്തൊമ്പതിനായിരം വർഷം അല്ലെ ഒരു ലക്ഷം വർഷത്തിന് വർഷത്തിനുമ്പേ ഒക്കെ ആരംഭിച്ച ഭാഷ തന്നെ രൂപപ്പെട്ടു തുടങ്ങിയ കാലം തൊട്ട് ഇതുവരെ പാടുപെട്ട് അമ്പലവും പള്ളിയൊക്കെ ഉണ്ടാക്കി ഈ രാജാക്കന്മാര് മനുഷ്യരെ പരുവപ്പെടുത്തി എടുത്ത് അതിൻ്റെ ഉച്ചിഷ്ടമായിട്ട് കിടക്കുന്ന സമൂഹത്തിനകത്ത് വേണം നമ്മൾ ഈ പണി ചെയ്യ അപ്പൊ ഇയാൾ ഈ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരിക്കുന്നു നമ്മൾ രാവിലെ എഴുന്നേറ്റാല് ആശ്രിതത്വത്തോടെ വരുന്നതെന്ന് പറഞ്ഞാൽ പരിണാമപരമായി തന്നെ നമ്മൾ കുട്ടികളായി ജനിച്ച് ഈ സംഘത്തിനകത്തെ ആളായി ആശ്രിതത്വത്തോടെ ജീവിച്ചു വന്നിരിക്കുന്നത് ഇതിനകത്ത് തന്നെ നമ്മൾ മറ്റൊന്നുകൂടെ കാണേണ്ടതുണ്ട് ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന സ്ഥലങ്ങളിലല്ല എല്ലാവർക്കും ബഹുമാനപൂർവ്വം കാണുന്ന ഒരു ഇടം ഉണ്ടാക്കിയെടുത്തിട്ടാണ് ആളുകളെ മെരുക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് നമുക്ക് ലോകത്ത് പവിത്രമായതൊന്നുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ഇപ്പൊ പവിത്രവും പവിത്രമല്ലാത്തതുമായ അതങ്ങനെയാണ് അമ്പലവും പള്ളിയെല്ലാം പവിത്രമായി മാറിയത് അപ്പോ നമുക്ക് ആന്തരികമായ ഒരു പവിത്രതയുണ്ടെന്നും ബാഹ്യമായ പവിത്രതയുണ്ടെന്നും പഠിപ്പിച്ചിട്ടാണ് പവിത്രമായതിലേക്ക് നോക്കാനായിട്ട് പവിത്രമാണ് ഒന്ന് എന്ന് ആളുകളെ മുന്നേ വെച്ച് കാണിക്കുന്ന നിലവാരം അതിനാണ് മോദി അവിടെ അമ്പലം ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് പവിത്രമാണ് ഇത് എന്ന് വരുത്താൻ അവിടെയേക്ക് ആളുകളെ ആകർഷിച്ചു നിർത്താൻ പറ്റും അങ്ങനെ എല്ലാ അമ്പലവും രാവിലെ വിളക്കൊക്കെ ഇട്ട് പെട്ടെന്ന് തുറന്ന് എല്ലാരും കൂടി എത്തി നോക്കുന്ന നോക്കുന്നതരൂത്തിലാക്കുന്നതും അലങ്കരിക്കുന്നതും ഒക്കെ ഈ പവിത്രമായതിനെ ആശ്രയിക്കുന്ന ജീവിയായി നമ്മളെ രൂപപ്പെടുത്തിയത് കൊണ്ടാണ് അല്ലാതെ ഒരു കുഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകളും കാര്യങ്ങളൊന്നും അവർ തുള്ളിച്ചാടി ഓടി നടക്കത്തേ ഉള്ളൂ ക്ലാസ് മുറിയിൽ ഒന്നും അനങ്ങാതെ അടുക്കി അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല തുള്ളിച്ചാടി നടക്കത്തേ ഉള്ളൂ അങ്ങനെ പഠിക്കത്തേ ഉള്ളൂ മറ്റേത് ജീവികളെ പോലെ അങ്ങനെ പഠിക്കുകയുള്ളു പക്ഷെ അവരെ മെരുക്കി മണിക്കൂറുകൾ ഇരിക്കാൻ പഠിപ്പിക്കുന്നതാണ് സ്കൂൾ റൂംസ് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് അതാണ് അതുപോലെ ചെയ്തും ഈ പറയുന്നതിന് വണങ്ങാനും നിസ്കരിക്കാനും നമസ്കരിക്കാനും പരിശീലിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു മനോഘടനയും കൂടെ ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യരായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് അവരെ സ്വതന്ത്ര പൗരരായി തന്നെത്താൻ ജീവിതത്തിനകത്ത് അവനവന്റെ ജീവിതത്തിനകത്ത് ആവശ്യമായ കാര്യങ്ങൾ നിർണയിച്ച് തെരഞ്ഞെടുക്കാനുള്ള കഴിവുള്ളവരായി മാറാനായിട്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നില്ലെങ്കിൽ ആട്ടും പറ്റം അതാണ് കുഞ്ഞാട് കുഞ്ഞാടുകളായി ആറ്റിടയന്മാരുടെ അനുസരണ ആയിട്ടുള്ള അനുസരണയുള്ള മനുഷ്യരായിട്ട് തന്നെ നമ്മൾ തുടരും അപ്പൊ ഇപ്പൊ ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതം ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത് എല്ലാ പഴുതുമടഞ്ഞ ഒരു പ്രവൃത്തി ഒരു കാലത്തും ഈ പ്രപഞ്ചത്തിനകത്ത് സാധ്യമല്ല പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ് നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനകത്ത് പുതിയതായിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ അറി അറിവില്ലായ്മ ഏത് സമയത്തും നമ്മളിൽ ഉണ്ടാവും കാരണം പുതിയതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അറിവില്ലായ്മ നമുക്ക് പഴുതടച്ചിത് മനസ്സിലാക്കി തീർക്കാൻ പറ്റത്തില്ല അപ്പൊ പല കാര്യങ്ങളും കുറച്ച് കാലത്തേക്ക് നീട്ടാവുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഒരു പാലം നമ്മൾ പണിഞ്ഞു വെച്ചാൽ കുറെ നാളത് തകരാതിരിക്കും പക്ഷെ അതിന്റെ മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ടിരുന്നാലേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളു പക്ഷെ നമുക്ക് നീണ്ട കാലയളവുണ്ടാക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് നിൽപ്പുണ്ട് അപ്പൊ തുടർച്ചയുള്ളത് കൊണ്ടും എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും എന്ന് തോന്നിപ്പോകുന്ന ഒരു വശവും നമുക്കുണ്ട് പക്ഷെ എല്ലാ കാര്യത്തിനകത്തും അനിശ്ചിതത്വം ഉണ്ടെന്നുള്ള അറിവും നമുക്കുണ്ട് ഈ ഇത് രണ്ടും തമ്മിലുള്ള അതുകൊണ്ടാണ് എറ്റേണൽ നിത്യം അനിത്യം എന്ന രണ്ട് തരംതിരിവില് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നത് അപ്പം അനിത്യമായതിന്റെ പുറകെ ഓടരുത് എന്നൊക്കെ പറഞ്ഞ് നിത്യമായതിൻ്റെ പുറകെ പോകണമെന്ന് പറയും നിത്യം ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ആളുകൾ പറഞ്ഞ് മനുഷ്യരെ അടക്കി നിർത്താൻ പരിശീലിപ്പിച്ചതിൻ്റെ ഭാഗവുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആശ്രിതത്വവും ഈ പറയുന്ന വിശ്വാസവും അപ്പോൾ എല്ലാ പഴുതും അടച്ചതിന് ശേഷം പഴുതടയേണ്ടതുണ്ട് കാര്യമുണ്ട് ഉണ്ടാക്കി ഒരാളെ കിട്ടിയാൽ അയാളെടുത്ത് പറഞ്ഞാൽ ഈ പഴുതും കൂടെ അടയ്ക്കാവല്ലോ എന്നുള്ള അതുകൊണ്ടാണ് എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞിട്ട് ഈ മണ്ടൻ ഡോക്ടർമാര് ഇനി ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറയുന്നത് പഴുതടയ്ക്കാൻ ഞാൻ വിചാരിച്ചാലും കഴിയില്ല എന്നറിയുന്നത് കൊണ്ടങ്ങ് പറയുന്നതാ അതുകൊണ്ട് ഈ പഴുതടയ്ക്കാനുള്ള മനുഷ്യരുടെ എന്താ പറയണ്ടേ അത്യാഗ്രഹമാണ് ദൈവവിശ്വാസത്തിന്റെ ഉരുവശം അവസാനത്തെ പഴുതടയ്ക്കാം ഫുൾ പ്രൂഫ് ആക്കുക എന്ന് പറയുന്ന നമ്മുടെ ഉദ്ദേശം കൊണ്ടാണ് നമ്മളതല്ല ഇത് പറഞ്ഞ ഇത് അങ്ങനെ കുറച്ച് അനിശ്ചിതത്വം നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ് ജീവിതം എന്ന് പറഞ്ഞ സമാധാനം വരുത്തില്ല ഇയാള് പറയുന്ന ആശ്വാസം വരണമെന്നുണ്ടെങ്കിൽ പഴുതടച്ചെന്ന് അവർക്ക് തോന്നണം സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കത്തില്ലെന്നൊക്കെ ആൾക്കാർക്ക് അറിയാം പക്ഷേ ലോട്ടറി എടുക്കുമ്പം ചിലപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലവും ഏർ ആർക്കെങ്കിലും ഒരാൾക്ക് അടിക്കാതിരിക്കത്തില്ല അപ്പൊ അതൊന്നും നമുക്ക് ഇങ്ങനെ കാണാം അപ്പൊ അത് കാരണം കൊണ്ട് എന്താ ഒന്ന് ചെയ്തേക്ക ആർക്കറിയാം ഏഹ് പണ്ട് ഒരമ്പലത്തില് പൊഴാൻ പോയപ്പോ ഒരു പത്തിരുപത്തി അഞ്ച് ദൈവമൊക്കെ അവിടെ ചുറ്റുപാട് പൊച്ചുപൊച്ചു ദൈവങ്ങൾ ഒരുപ്പ് അപ്പൊ അയാൾ അങ്ങനെ നിരന്തരം അതിനെല്ലാം അങ്ങ് തൊഴുന്ന് കണ്ടപ്പോ ഒരാൾ ചോദിച്ചു അല്ല ഈ പ്രധാന ദൈവത്തിനെ തൊഴുതല്ലേ പിന്നെ ഇനി എന്താണ് ഇത്രയും ഇതിന് ഏതാളാ നീർക്കോലി നീർക്കോലി അടിച്ചാൽ അത്താഴം മടങ്ങത്തില്ലേ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റൂ അതുകൊണ്ട് ഇവനെ ഈ കാണുന്ന ദൈവത്തിനെ എല്ലാം അങ്ങ് ആരാധിച്ചേക്കാം ഈ അമ്പലത്തിൽ പോകുന്ന ഒരു വഴിയെ കാണുന്ന പള്ളിയിലും ഒക്കെ അങ്ങ് അവരുടെ അത്യാവശ്യം മൂത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കി അവിടെയൊക്കെ ചെയ്യും അതുകൊണ്ട് ഈ പഴുതടയ്ക്കാനുള്ള മനുഷ്യരുടെ അനിശ്ചിതമായ നിരന്തരം മാറുന്ന ഒരു പ്രപഞ്ചത്തിനകത്ത് പരിപൂർണമായി തീരുമാനിക്കാൻ കഴിയാതിരിക്കുന്ന വശം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇത് അങ്ങനെ അങ്ങ് പോകത്തില്ല അനിശ്ചിതത്തിനെ സ്വീകരിക്കാനായിട്ട് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നവർക്ക് മാത്രമേ ഈ വിശ്വാസ പ്രമാണങ്ങളും മറികടക്കാൻ കഴിയൂ അതുകൊണ്ടാണ് ഈ എന്താണ് വർത്തമാനത്തിൽ ജീവിക്കാനായിട്ട് പറയുന്ന തത്വചിന്ത ആൾക്കാരുണ്ട് നിങ്ങൾ ഭാവിയെ പറ്റി ആലോചിക്കണ്ട ഭൂതത്തിനെ പറ്റി ആലോചിക്കണ്ട നിരന്തരം നിങ്ങൾ ഈ പറയുന്ന പ്രസന്റിൽ ജീവിച്ചാൽ മതി എന്ന് പുത്തനൊക്കെ പറയുന്നത് ഈ പഴുതടയ്ക്കാൻ പറ്റില്ല എന്നും ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന മനോഘടന ഉണ്ടാക്കാനാണ് ആ പറയുന്നത് ഇതും എല്ലാം കൂടെ ചേർന്നാണ് അതുകൊണ്ടാണ് വിധിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് ഇണക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന മനുഷ്യരായത് നമ്മൾ തുടരുന്നു ദൈവത്തിനെ ഇണക്കാൻ പറ്റിയില്ലെങ്കിലും വിധിയാണെന്ന് വിശ്വസിച്ച് ആശ്വാസവും ഉള്ളു വിധി വിശ്വാസവും ദൈവവിശ്വാസവും കൂടെ ഒന്നിച്ച് പോകത്തില്ല പക്ഷെ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഇന്നു വരെ നമ്മൾ മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് മരിക്കത്തില്ല എന്നുള്ളതിന് തെളിവല്ല ഇനി മരിച്ചവരെല്ലാവരും നമ്മളെല്ലാം മരിക്കും അത് കാരണം കൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം എന്നും തീരുമാനിക്കാതിരിക്കുന്നതൊക്കെ ഈ കാരണം കൊണ്ടാണ് അറിയാൻ പറ്റത്തില്ല എന്നാണ് അപ്പൊ അറിയാൻ കഴിയാതിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ മാത്രമല്ലാതെ ലോകത്തിനെ നമുക്ക് കണ കയ്യിലെടുക്കാം ലോകം എന്നിവിടെ പറയുമ്പം അത് സൃഷ്ടിച്ച ശക്തിയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത് ആ അതിനെയും കൂടെ ഇണക്കി നിർത്തിയാ നമ്മുടെ പഴുതടച്ച് മുന്നേറാം എന്നുള്ള മനുഷ്യ വിചാരമാണ് നമ്മൾ ഇന്നീ കാണുന്ന വിശ്വാസങ്ങളുടെ അടിസ്ഥാനം